കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനം പ്രധാനമായി അന്വേഷിക്കുന്നത് അഞ്ച് ഏജൻസികളാണ്. അവർ ഏതൊക്കെ മേഖലകളാണ് അന്വേഷിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ വിവരമാണ് ഉള്ളത്. എൻ ഐ എയാണ് പ്രധാനമായും ഈ കേസ് അന്വേഷിക്കുന്നത്. അവർ പറയുന്നത് മുൻ പരിചയമുള്ളവർ നടത്തും വിധമുള്ള സ്ഫോടനമാണ് നടത്തിയിരിക്കുന്നത്. ഒരു ചെറു പരീക്ഷണം പോലും നടത്താതെ ഒരു വ്യക്തിക്ക് ഇങ്ങനൊരു സ്ഫോടനം നടത്താൻ കഴിയില്ല. ഡൊമിനിക് വർഷങ്ങളായി വിദേശത്ത് ഉണ്ടായിരുന്ന ആളാണ്. അവിടെ വച്ചാണ് ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കിയത് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അവിടെ ആരെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ NIA അന്വേഷിക്കുന്നത്. UAPA ചുമത്തിയ സ്ഥിതിക്ക് സ്വാഭാവികമായി NIA അന്വേഷണം വരും. രാജ്യദ്രോഹം, കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ബോംബ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ കൊച്ചിയിലെ പല സ്ഥലങ്ങളിൽ നിന്നാണ് വാങ്ങിയതെങ്കിൽ പോലും ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും പ്രതി പറഞ്ഞതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളുണ്ട് എന്ന് NIA അനുമാനിക്കുന്നു. NIA കേസിൻ്റെ പ്രധാന ഭാഗങ്ങളായ രാജ്യസുരക്ഷയ്ക്കെതിരായ നീക്കം, തീവ്രവാദ പ്രവർത്തനം, സ്വദേശ വിദേശ ബന്ധങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളിലെ ഈ ഡൊമിനിക്കിൻ്റെ ഇടപെടൽ, ഇതാണ് NIA അന്വേഷിക്കുന്നത്. സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നത് സ്ഫോടനത്തിൻ്റെ ലക്ഷ്യം, ദുരൂഹത, കുറ്റസമ്മതം, ഡൊമിനിക്കിൻ്റെ പശ്ചാത്തല ബന്ധങ്ങൾ, അതായത് നാട്ടിലെ പശ്ചാത്തല ബന്ധങ്ങൾ, ഇതാണ് നമ്മുടെ സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നത്. ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് അവരന്വേഷിക്കുന്നത് സ്ഫോടനത്തിൻ്റെ തീവ്ര സ്വഭാവം, ഒപ്പം തന്നെ പ്രതിയുടെ ബന്ധങ്ങൾ, പശ്ചാത്തലം. NSG അന്വേഷിക്കുന്നത് സ്ഫോടനത്തിൻ്റെ രീതി, ഉപയോഗിച്ച വസ്തുക്കൾ, തീവ്രത, രാജ്യസുരക്ഷയ്ക്ക് അത് വെല്ലുവിളിയായി മാറിയോ എന്ന്. ഇതുകൂടാതെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ബ്രാഞ്ചും ഇത് അന്വേഷിക്കുന്നുണ്ട്. അവർ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണമാണ്, സ്ഫോടനത്തിന് ശേഷവും സ്ഫോടനത്തിന് മുമ്പും ഇത് ഏത് രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നത്, ഇത് ഇള പിന്തുണച്ചുകൊണ്ട് എത്തിയിട്ടുണ്ടോ ആരെങ്കിലും, ഇയാൾ മറ്റാർക്കെങ്കിലും സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ, ഇതിന് ആരെങ്കിലുമൊക്കെ പ്രശംസിച്ച് രഹസ്യമായിട്ടെങ്കിലും എത്തിയിട്ടുണ്ടോ, അങ്ങനെ അനവധി സോഷ്യൽ മീഡിയയിലടക്കമുള്ള അന്വേഷണങ്ങളുമൊക്കെ ആയിട്ടാണ് IB പോകുന്നത്. അങ്ങനെ ഇത്രയും വ്യത്യസ്തമായ അഞ്ച് ഏജൻസികൾ അഞ്ച് രീതിയിൽ തന്നെയാണ് ഈ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇല്ലാമറോ. Thank you.